നാട്ടുകാരെ ഓടിവരണേ, യൂട്യൂബിനെ തീ പിടിച്ചേ, നാട്ടുകാരെ ഓടിവരണേ, യൂട്യൂബിനെ തീ പിടിച്ചേ. ആക്ച്വലി പറഞ്ഞാല് യൂട്യൂബ് തീ പിടിച്ച് നിന്ന് കത്തുകയാണ്. സത്യത്തില് ബീസ്റ്റിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിട്ട് 1 മണിക്കൂർ, ഇപ്പൊ ഇതുവരെ വന്നിട്ടുള്ള വ്യൂസ് പറയുന്നത് 3.7 മില്യൺ വ്യൂസ് ഒറ്റ മണിക്കൂറില്. ആക്ച്വലി യൂട്യൂബിൽ ഇതുവരെ തീ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിജയ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റാർ വാല്യൂസ് ഉള്ള ആളുകളുടെ പടം വന്നാൽ യൂട്യൂബിന് തീ പിടിക്കുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും കുറെ നാളെ കാത്തിരുന്ന സാധനമാണ് ബീസ്റ്റ് ട്രെയിലർ. അങ്ങനെ അവസാനം ഗായ്സ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. സോ നമ്മളത് കാണാൻ പോവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 2 മിനിറ്റ് 56 സെക്കൻഡ് ഉള്ള ഒരു ട്രെയിലറാണ് വന്നേക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ ഇൻ 3, 2, 1. Mr. Madhav sir, this is to inform you that the East Coast Mall in Chennai has been hijacked. Hijacked? Yo, you know what you're talking about? You know, the terrorist and government are going to do a panchayat. You know, the old building is going to be there. தும்முனா இடிஞ்சு விழுந்துரும் போல இருக்கு. இல்ல எமர்ஜென்சி ஆபரேஷன் சொன்னாங்க சார். ஆ சொன்னாங்களா உன்கிட்ட? ஆனா இந்த பேட் டைம்லயும் ஒரு குட் நியூஸ் இருக்கு. ஹைஜாக் பண்ணப்போ உள்ள ஆக்சிடென்ட்ல நம்ம பையன் ஒருத்தன் இருந்திருக்கான். அவ்வோ கண்ணு கண்டாலே அறியாம நினைச்சிராது. One of the best and the most notorious spies we have ever had. പടം വേറെ ലെവലിലാണോ? ഞാൻ ഉദ്ദേശിച്ച പോലെയല്ലേ. അടിപൊളി വിജയം. ഈ മനുഷ്യൻ ഇപ്പൊ കണ്ടായിരിക്കുന്നൊരു ഒരു രോമാഞ്ചം. അപ്പൊ വീര ഉള്ള അന്ത ടെററിസ്റ്റുകളെ എപ്പടി ഓട വിട്ടുമാ. യോഗി ബാബു ഇന്നും ഭയങ്കരമാ ഇരിക്കും. തകർച്ചതാണ് തോന്നണേ. വേറെ മാതിരി 13th April കട്ട വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് പറഞ്ഞാൽ ഈ പടം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് ആക്ച്വലി ഇതിന്റെ ഫാൻ ഷോയ്ക്ക് പോകാൻ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയതായിരുന്നു. പക്ഷേ ഐ കാൺ ഗോ. എനിവേസ് എന്തായാലും ഞാൻ കണ്ടിരിക്കും. 13th വിട്ടു പോകില്ല ഈ പറഞ്ഞ ഉറപ്പാണ്. ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും. കാരണം വിജയ പടം ഫസ്റ്റ് ഡേ അല്ലാതെ ഫസ്റ്റ് ഡേക്ക് അപ്പം ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത് കണ്ടിരിക്കും. എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു മൂവി നെൽസൺ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പുള്ളി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് ഇത് ഒരു തനി നെൽസൺ മൂവി ആയിരിക്കും എന്ന് അദ്ദേഹം ഒരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേ ദൈവം തന്നെ ലോകേഷ് കനകരാജ് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു തനി ലോകേഷ് കനകരാജ് മൂവി ആയിരിക്കും എന്നൊക്കെ. പക്ഷേ എന്നിട്ടും അതിൽ വിജയുടേതായിട്ടുള്ള കുറേ തുറന്നു പറഞ്ഞാൽ ചില ഓവർ ആക്ടിങ് സീനുകളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. തനി ഒരു വിജയ് പടം എന്നുള്ള ലെവലിലേക്ക് കുറച്ചൊക്കെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി മാസ്റ്ററും. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില സിനിമകളിൽ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു കട്ട വിജയ് ഫാൻ എങ്കിൽ പോലും പറയാമല്ലോ ജില്ലാ മൂവിയിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വിജയുടെ അഴിഞ്ഞാട്ടം പോയതാണ് കുറെ സിനിമയ്ക്ക് തോന്നിയത്. പക്ഷെ അന്നൊക്കെ ഫാൻസ് എന്ന് പറഞ്ഞ് ഇതിനുണ്ട് നടന്നതാണെന്നൊക്കെ നമുക്ക് തോന്നിയില്ല. പക്ഷെ പിന്നീട് ടി വിയിലൊക്കെ കണ്ടപ്പോൾ സത്യം
ഇത് കുറച്ച് ഓവറായിരുന്നല്ലേ എന്ന് പിന്നീടാണ് എനിക്കൊക്കെ തോന്നിയത്. ഉള്ളത് പറയാലോ, അത് ആർക്കും ഇഷ്ടപ്പെട്ടാലും വീട്ടിൽ എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, കുറെ സംഭവം അങ്ങനെയുണ്ട്. അപ്പൊ എന്തായാലും വിജയ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ പടമൊന്നും പൊട്ടുകൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ സാധനം കയറിപ്പോക്കോളും. ബട്ട് എനിവേസ്, ഇതൊരു തനി നെൽസൺ മൂവി അല്ലെങ്കിൽ പുള്ളി ഉദ്ദേശം പോലത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സീരിയസ് ക്യാരക്ടറാണ് ട്രെയിനിൽ കാണിച്ചിരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വിജയുടെ ഒരു കോമഡി സീനോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇതിനകത്ത്. തനിയൊരു നെൽസൺ മൂവി ആണെങ്കിൽ ഇത് പൊളിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ന് പറഞ്ഞ മൂവി എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അവർ ഇഷ്ടപ്പെടാത്തൊരു മൂവിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ബട്ട് അതിൽ ഈ നെൽസൺ ശിവകാർത്തികനെ വെച്ച് ട്രൈ ചെയ്ത റോൾ, ഇറ്റ് വാസ് അമേസിങ്. കാരണം പുള്ളിക്കാരനെ വെച്ചിട്ട് ഇന്നേ വരെ ആരും ചെയ്യാത്തൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് SK കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവത്തിനകത്ത്. ആ പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടറാണ്. ഇതേവരെ ചുമ്മാ ഊളത്തരങ്ങളും പറഞ്ഞു നടന്ന ശിവകാർത്തികനെ കണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ആയിക്കോട്ടെ നമുക്ക് കുറെ പേർക്ക് ഒന്നും ഇഷ്ടപ്പെടാതെ പോയത്. എനിവേസ്, അതേപോലെയാണ് ഈ സിനിമ പുള്ളി എടുത്തത് എങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഗോണ്ട് ബി എ ഹിറ്റ്. ഒരു സംശയം ഉണ്ടാവില്ല, ഉറപ്പാണ്. KGF വിറ്റോ വിറ്റില്ലയോ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് KGF കാണേണ്ടി വരും. ട്രെയിലർ നമ്മൾ കണ്ടാണ് KGF, അതുകൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിവേസ്, ഇറ്റ് വാസ് എൻ അമേസിങ് ട്രെയിലർ. എല്ലാവരും ട്രെയിലർ കാണുക, 13 പറ്റുമെന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് വേണം കാണുക. ഫസ്റ്റ് ഡേ ഇത് തകർക്കും, ഉറപ്പാണ്. ടിക്കറ്റ് കിട്ടിയാൽ മതി ആയിരുന്നു എനിക്കൊക്കെ. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ഗായ്സ്. നമ്മൾ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയും കൂടെ നമ്മൾ നിന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീട് അടുത്ത് നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ടുണ്ട്. പറ്റുന്ന എല്ലാവരും അതുകൊണ്ട് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ, ബൈ ബൈ, സീ യു.